വിദ്യാർത്ഥികളെല്ലാം വിദ്യാലയങ്ങളിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്കിനും വിദ്യാർത്ഥികളോടൊപ്പം ചേരാതിരിക്കുവാൻ സാധിക്കില്ല. അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് സ്കൂൾ ഉപകരണങ്ങൾ, പുസ്തകങ്ങൾ, ബാഗുകൾ, കുടകളെല്ലാം ലഭിക്കുന്ന രീതിയിൽ സ്കൂൾ ചന്തയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ബാങ്കിൻ്റെ പ്രസിഡന്റ് കെ പി ശെൽവൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വാർത്ത കാണാം. വിദ്യാർത്ഥികൾ പ്രവേശിക്കുകയാണ്. 40 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന ഒരു സന്ദർഭമാണ്. അവിടെ പള്ളുരുത്തി മണ്ഡലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എല്ലാ കാലവും നടത്തിപ്പോരുന്ന സ്കൂൾ ചന്ത, ഇതിൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം നേരിട്ട പ്രതിസന്ധികളെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ നാളുകളെപ്പോലെ കൂടുതൽ സാമഗ്രികൾ ഇതിനുവേണ്ടി ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. കാരണം സ്കൂളുകളിൽ തന്നെ അതിനാവശ്യമായ ഉപകരണങ്ങൾ, അതിനുവേണ്ടി വരുന്ന നോട്ട്ബുക്കുകളും മറ്റും കുട്ടികൾക്ക് വേണ്ടിയെല്ലാം എത്തിക്കുന്ന ഒരു രീതി ശക്തിപ്പെട്ടിരിക്കുകയാണ്. പാഠപുസ്തകം തന്നെ വളരെ നേരത്തെ തന്നെ എത്തിക്കുകയാണ് ഗവൺമെൻറ്. വർഷങ്ങളായി നടത്തി വരുന്ന ബാങ്കിൻ്റെ ഓഫീസിൻ്റെ ബാങ്കിൻ്റെ താഴെ ഉള്ള ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്, ഇവരെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഗുണനിലവാരമുള്ള പുസ്തകം, അതുപോലെ തന്നെ കുട, ഐഫോണ്, മറ്റ് പഠനോപകരണങ്ങളെല്ലാം പബ്ലിക്കില് വില കൂട്ടി വിൽക്കുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതലും ബാങ്ക് ഈ സംരംഭം ആരംഭിക്കുന്നത്. എന്നും നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസ മേഖല ഒരു കമ്പ്യൂട്ടറോ വൽക്കരിക്കുകയും അതുപോലെ തന്നെ ആധുനികവൽക്കരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി വളരെ കുറച്ചാണ് ഈ പുസ്തകം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് തന്നെ സാധാരണക്കാരായ എൽ പി സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിലുമാണ്. ഏറ്റവും കുറഞ്ഞ വിലക്ക് ഗുണനിലവാരമുള്ള പുസ്തകങ്ങളും കുടകളും ഇവിടെ നൽകാനുള്ള സമയം. സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്നും കൈത്താങ്ങായി മാറിക്കൊണ്ട് പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്ക് ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന അവസരത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, പള്ളുരുത്തി.